അതെന്താ ചിത്തപ്പ ചിത്തപ്പ അങ്ങനെ പറയുന്നേ? തേൻമുഴി ചിത്തപ്പയെ ബഹുമാനത്തോടെ ചിത്തപ്പ എന്ന് വിളിക്കുന്നത് ചിത്തപ്പയെ ഞാനും ചിത്തപ്പ എന്ന് വിളിക്കണ്ടേ? ചിത്തപ്പന് എത്ര തെണ്ടിയാലും ചെറ്റിയാലും ചിത്തപ്പ ചിത്തപ്പ തന്നെയല്ലേ? അതുകൊണ്ടല്ലേ ചിത്തപ്പ ഞാൻ ചിത്തപ്പനെ ചിത്തപ്പ എന്ന് വിളിക്കുന്നത്? എന്റെ പൊന്നു ചിത്തപ്പ. ധർമ്മരാജൻ ധർമ്മരാജന എടാ രായപ്പ, നീ എന്താടാ ധർമ്മരാജനായത്? കൊഴിഞ്ഞാൻ പറയ പണ്ട് മുറുക്കുമറ്റ നടന്ന മുറുക്കരായപ്പൻ എങ്ങനെയാണ് ധർമ്മരാജനായതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് വിട്, എന്നെ കൊണ്ട് വെറുതെ നീ മാതൃഭാഷയെ തെറി പറയിപ്പിക്കല്ലേ. പിന്നെ ഞാനിപ്പോ വിളിച്ചത് ഒരു സന്തോഷ വർത്തമാനം പറയാനാ. എന്റെ അമ്മാവന്റെ കട നീ തല്ലിപ്പൊളിച്ചതിന് പകരമായിട്ട് നിന്റെ മച്ചമ്പിയുടെ കട ഞാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പൊളിച്ചടുക്കിയെന്ന് മാത്രമല്ല, അവിടെ നിന്ന് തന്നെ നഷ്ടപരിഹാരവും ഈടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ ചിത്തപ്പാക്ക് നിമ്മതിയായല്ലോ. ചിത്തപ്പാക്ക് നിമ്മതി, എനിക്കും നിമ്മതി. എന്നാ ഇനി ഫോൺ മാറി. നല്ല ക്ഷീണം കാണും. അല്ലെങ്കിലും എന്റെ മനസ്സ് കൃത്യമായിട്ട് അറിയാവുന്നത് ഈ കുഞ്ഞമ്മാവന് മാത്രമാണ്. നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. കേരളയ തമിഴ്നാടാ? എന്നെ കൊണ്ടൊന്നും. ഈ അമ്മാവിന്റെ ടെൻഷൻ കണ്ടാത്തൊന്നും എന്നെ അന്വേഷിച്ച് ആദ്യമായിട്ടാണ് പോലീസ് വരുന്നത്. അമ്മാവിന്റെ കട പൊളിച്ചതിന് അവർ നഷ്ടപരിഹാരം തന്നു. ആ ചന്തമുക്കി ഞാൻ കട നോക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ല അന്തസ്സായിട്ട് കായറിയാവരും ചെയ്യും. എന്താ ഒരു സന്തോഷമില്ലാത്ത? നീ എന്നും ഇങ്ങനെ വെട്ടും കുത്തുമായിട്ട് ജീവിച്ചാ മതിയോടാ. നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടൊന്ന് നിന്റെ ജീവിതം നശിപ്പിച്ച ഞാനാണെന്ന് എല്ലാരും പറയുന്നത്. ഓ, നാട്ടിലൊരു പെട്ടങ്ങനാപ്പൻ ഉണ്ടല്ലോ, അവൻ നല്ല ജീവിതമാണ് ജീവിക്കുന്നത്. അവനെ നല്ല പ്രായത്തിൽ പെണ്ണും കെട്ടി കുടുംബമായിട്ടെങ്കിലും കഴിയുന്നില്ലേ? അവൻ കെട്ടിയതോടെ ആ പെണ്ണിന്റെ ജീവിതം പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. പൊട്ടങ്ങനാപ്പന് മക്കളില്ലല്ലോ. ഓ, നിങ്ങളും മക്കളില്ലാ കമ്പനിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു, കാവിലെ കൊടിയേറ്റിനെങ്കിലും നീ ചെല്ലുമോ ചോദിച്ചു. ഞാനെങ്ങും പോണില്ല, അവിടെ ചെന്ന് അവനുമായിട്ട് തല്ലുപിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. എനിക്ക് അവന്റെ മുഖം കാണുന്നതേ കലിയ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ കണ്ണാടി നോക്കുന്ന പോലും ഭയമാ. അവനാണെന്ന് പറഞ്ഞ് കയറിയാനിരിക്കും. ഇത്രയും പ്രായമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഈ തല്ലുകൂടൽ തീരുന്നില്ലല്ലോടാ. തിരിച്ചറിവില്ലാത്ത കാലത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞ് അവനിപ്പോഴും വൈരാഗ്യമല്ലേ? അവൻ അകത്തായപ്പോ അവനോട് ഞാൻ എല്ലാം പോയി തുറന്നു പറഞ്ഞതാ. അവന് പറഞ്ഞ ഞാൻ പോയി കിടക്കാന്ന് പറഞ്ഞതാ. അപ്പൊ ഒരു വാശിക്ക് അവൻ കയറിയേറ്റതല്ലേ? പിന്നെ എന്തിനാ എന്നെ കുറ്റം പറയുന്നത്? ജയിലിൽ നിന്നിറങ്ങി അന്നു മുതൽ തുടങ്ങി അവൻ എന്നെ ഉപദ്രവിക്കാൻ. അവൻ വഴിപാടിനെ വെട്ടി പാടേണ്ട തുടർന്ന് ഇപ്പോഴും ഉണ്ട്. തമ്മിൽ വെട്ടിച്ചാകണ്ടെന്ന് കരുതിയിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് നിനക്ക് ഇത് തന്നെയല്ലേ ജോലി? എത്ര വന്നാലും അവ സ്വന്തം ജോലിയല്ലടാ. നീ കൊറേയൊക്കെ കണ്ടില്ലാന്ന് വെച്ചാ മതി. നീ അങ്ങോട്ട് ചെല്ലാത്തതിന്റെ വിഷമത്തിലെ അച്ഛൻ വിളിച്ചത്. നിന്റെ പെങ്ങൾക്ക് നിന്നെ കാണാൻ കൊതിയുണ്ട്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അമ്മായി, അവിടെ ചെന്ന അലമ്പാവും. ഉത്സവത്തിന് അവർക്കുള്ള ഡ്രസ് എല്ലാം കൂടെ എടുത്ത് ഞാൻ ഗോവിന്ദന്റെ കൊടുത്തുവിടാം. അതുപോലെ നിന്റെ കൂട്ടുകാരനായതുകൊണ്ട് ആ പൊട്ടൻ എന്നെ കാണുന്നതേ കലിയ. ഇനി അവൻ വല്ല കുഴപ്പമുണ്ടാക്കുവോ? അത് അവന്റെ മാത്രം വീടല്ല, എന്റെയും കൂടെയാ. അവൻ എന്തെങ്കിലും നമ്പർ ഇട്ടാ എന്നെ വിളിച്ചാ മതി, ബാക്കി കാര്യം ഞാൻ. അല്ല, എനിക്കങ്ങനെ പേടിണ്ടായിട്ടൊന്നുമല്ല. നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ. ഇനി ഏതായാലും തേൻമഴിയും കൊണ്ടേ നാട്ടിലേക്ക് ഉള്ളൂ, അതൊരു വാശി. പിന്നെ നീ നാട്ടിൽ ചെന്ന് അവിടെ തന്നെ നിന്നുകളരുത്. അത്യാവശ്യത്തിന് വിളിച്ചാൽ ഇങ്ങോട്ട് വന്നേക്കണം. അല്ലെങ്കിലും പച്ചക്കറി എടുക്കാൻ പൊള്ളാച്ചി വരണമല്ലോ. നീ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ, ഞാൻ കൂടെ. ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ? അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരന് ചിക്കൻ കുനിയെ പിടിക്കുമെന്ന് പേടിച്ച് നാട്ടിൽ നിന്ന് ഡിണ്ടിഗലുള്ള മോളുടെ വീട്ടിൽ പോയതാ. അവിടെ വെച്ച് കാള കുത്തി മരിച്ചു. ഉറക്കപ്പായി എഴുന്നേറ്റ് പശു എന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ. ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുത്തിനെന്നെ അമ്മാവ് മരിച്ചു കൊടുത്തു. കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. കെട്ടിക്കാറായ രണ്ട് പെമ്മക്കളുണ്ടല്ലേ? മിണ്ടായില്ലേ, പെമ്മക്കളൊന്നും അല്ല, പാലക്കാട് ഇറക്കാനുള്ള രണ്ട് പാസഞ്ചേഴ്സ്.
നീ ഇതിനകത്ത് പച്ചക്കറിയും കയറ്റി. ഇവിടെ വിലക്കുറവല്ലേ? അമ്മാവന്റെ 16 അടിയന്തരത്തിന് വേണ്ടി വീണ്ടും ഞാൻ തന്നെ ട്രിപ്പ് അടിക്കണ്ടല്ലോ. ഏതായാലും ചെലവൊക്കെ എന്റെ തലയില. കരച്ചിൽ മതിയായെങ്കിൽ ഞാൻ ഡോറ് ക്ലോസ് ചെയ്തോട്ടെ. അമ്മായി, ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. രണ്ടാളും മുന്നേ കറിക്കോ, പോവാ. ഞാൻ വരുന്നില്ല, ഗോവിന്ദൻ മാത്രം. അണ്ണൻ വരുന്നില്ലേ? അണ്ണൻ വരാതിരുന്നാ പിന്നെ എങ്ങനെ ശരിയാവും? അവിടെ ഉത്സവത്തിന് തല്ലുണ്ടാക്കാൻ പിന്നെ ആരാ ഉള്ളത്? ഇപ്രാവശ്യം അച്ചുവേട്ടനാ ഉത്സവക്കാൻ പറ്റിയ പ്രസിഡന്റ്. പോരാത്തതിന് നമ്മുടെ ട്രൂപ്പിന്റെ ബാലയും ഉണ്ട്. ഞാൻ വന്നാ ബാലേ ആയിരിക്കില്ല, അവിടെ ചവിട്ടുനാടകമായിരിക്കും നടക്കുന്നത്. അതാണല്ലോ നമുക്കും വേണ്ടത്. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാലേ ഉത്സവം ഒന്ന് കൊഴുക്കൊഴുക്കും. അതെ, അച്ചുവേട്ടനാണെങ്കി ഇപ്പൊ പഴയ പോലെ ഒരു ഉഷാറും ഇല്ലെന്നേ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ നിരാശ കൊണ്ട് ഇച്ചിരി കള്ളുകൂടിയുണ്ട്. പിന്നെ സംസാരിക്കാൻ കഴിവില്ലെങ്കിലും കള്ളു കുടിച്ചാ പുള്ളിക്ക് 100 നാവ. കേൾക്കുന്നവനത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്നത് വരെ ഇടിയ. എന്റെ കൊച്ചിന് കള്ളും ചിലപ്പോ കഞ്ചാവ് ഞാൻ കൊടുക്കും. അയ്യോക്ക നീ ആരടാ പൊട്ട? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഈശ്വര, അവന് മനസ്സിലായില്ലെന്ന്. ആ ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത അച്ചു. അങ്ങനെ മനസ്സിലായി വന്നണ്ട്, മനസ്സിലായി വന്നണ്ട്. എന്റെ ചന്ദ്രൻ ഒന്ന് പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ അവര് മനസ്സിലാവുന്ന ഇപ്പൊ മനസ്സിലായാന്ന്. രണ്ടെണ്ണം ശരിക്കും കിട്ടിയ അച്ചുവിന്റെ ഭാഷ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും. എടാ, സ്വന്തം കുഞ്ഞാണെങ്കിലും ഭാര്യ ആണെങ്കിലും ഉപദ്രവിക്കാൻ ഇവിടെ നിയമമില്ല. കൊഞ്ചിക്കാനും ലാളിക്കാനേ നിയമമുള്ളൂ. അങ്ങോട്ടാ, ഇവിടെ എന്തു? എടാ, കൊച്ചിനെ കൊഞ്ചിച്ച് കരച്ചിൽ മാറ്റാൻ. എനിക്ക് കൊഞ്ചിക്കാൻ അറിയില്ല. അവന് വഞ്ചിക്കാൻ അറിയുള്ളൂ. ഇത് എന്നെ സൂക്കേട്. എന്റെ കണ്ണ് തെറ്റിയ കൊച്ചിനെ കൊണ്ടുപോയി അതിന്റെ പൊന്നും പൊടിയും വിറ്റ് കള്ളു കുടിക്കും. മഹാബാബി, ആകെ എണ്ണ 1.5 ഗ്രാമിന്റെ കമ്മലും വിറ്റോ? പെൺകുച്ചങ്ങൾ കമ്മലിടാൻ പാടില്ല, പിച്ചക്കാരെ പിടിച്ചോണ്ട് എന്താ പറഞ്ഞു? മേലിൽ നീ കുട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ നിന്നെ വെട്ടിയെറിഞ്ഞ് ഷാപ്പിലെ കറിയായിട്ട് വിളമ്പും എന്നാണ് പറഞ്ഞത്. കേട്ടടാ കുടുംബം നോക്കാത്ത തെണ്ടി. അതെന്റെ പേർക്ക് പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി, കൊച്ചിന് പുതിയ കമ്മല് മേടിച്ചു കൊടുക്കാന്നല്ലേ പറഞ്ഞത്. എന്റെ പറ്റൂടി ഇവന്റെ പേരിലെഴുതിയ കേട്ടാ. ഓടി